പി എസ് സി ഈ സി വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേറ്റെറ്റ് പരീക്ഷ അരികിലെത്തിയെന്ന തമ്പ്ലേയും കണ്ടപ്പോൾ നിങ്ങളൊന്ന് ചെറുതായിട്ട് ടെൻഷനായിട്ടുണ്ടാകും, പരീക്ഷയുടെ ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ എന്ന്. കാരണം ഞാൻ എങ്ങനെ പഠിച്ച് തീർക്കും, സിലബസ് കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ പരീക്ഷയുടെ ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല, അതിൻ്റെ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയല്ല ഇന്നത്തെ വീഡിയോയുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. കേറ്റെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നവരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളിൽ തന്നെ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഉണ്ടായിരുന്നൊരു ആവേശവും ഉന്മേഷവും ഇപ്പോൾ നിങ്ങളുടെ പഠനത്തിൽ ഇല്ല എങ്കിൽ, മടിയും ഒരു അലസതയും ഒക്കെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, അത്തരം ആളുകൾക്ക് ആ മടിയും അലസതയും മാറ്റുവാൻ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മടിയും അലസതയും ഇല്ലാതെ നന്നായിട്ട് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം. ഇത് കുറച്ചൊക്കെ പഠനത്തിൽ മടിയും അലസതയും ഒരു ആവേശക്കുറവും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് മോട്ടിവേറ്റ് ചെയ്തെടുക്കാനുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. കേറ്റഡ് പരീക്ഷ തൊട്ട് മുമ്പിലെത്തിയിട്ടും നിങ്ങൾക്ക് അലക്ഷ്യവും അലസതയും ഉണ്ട് എങ്കിൽ, അത്തരം ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലക്ഷ്യമുണ്ട്. ഇപ്പോൾ പല ആളുകളും വിവാഹം കഴിഞ്ഞവരായിരിക്കാം, ഫാമിലി ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ആളുകളായിരിക്കാം. എന്നാലും നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കാണുന്ന ഒരു ലക്ഷ്യമുണ്ട്, ഒരു സ്വപ്നമുണ്ട്, ഒരു ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹമെന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ അധ്യാപക ജോലി നേടിയെടുക്കുക എന്നുള്ളതാണ്. എൽ പിയിലോ യു പിയിലോ ഹൈസ്കൂളിലോ ഹയർ സെക്കൻഡറിയിലോ ഒക്കെ ഒരു സർക്കാർ ജോലി നേടിയെടുക്കുക, ഒരു സർക്കാർ ടീച്ചിങ് ജോബ് നേടിയെടുക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ അതിന് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാന സ്റ്റെപ്പാണ് കേറ്റെറ്റ് പാസ്സാകുക എന്നുള്ളത്. കാരണം നമുക്കറിയാം, ഇനിയിപ്പോൾ അടുത്ത് തന്നെ എൽ പി എസ് ടി യു പി എസ് ടി ഒക്കെ വിളിച്ചു തുടങ്ങും, നോട്ടിഫിക്കേഷൻ വരും. നമുക്കതിന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഞാൻ കേറ്റെറ്റ് പാസ്സായിരിക്കണമെന്ന് സ്വയം നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുക. കാരണം നിങ്ങളുടെ ഫ്രണ്ട്സ് കേറ്റെറ്റ് പാസ്സായവരൊക്കെ ഇതിന് അപ്ലൈ ചെയ്യുമ്പോൾ, ഇതിനു വേണ്ടി പരിശ്രമിക്കുമ്പോൾ, നിങ്ങൾ കേറ്റെറ്റ് പാസ്സാകാതെ ഇതിന് അപ്ലൈ പോലും ചെയ്യാതെ വരുന്നൊരവസ്ഥ എന്ന് പറയുന്നത് വളരെ വിഷമമുണ്ടാക്കുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ആ ഒരു വിഷമ സാഹചര്യം നിങ്ങളുടെ മുന്നിൽ കാണുകയും അത് നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്യുക. പഠിക്കാൻ മടി തോന്നുമ്പോൾ, അലസത തോന്നുമ്പോൾ, പിന്നീടാകട്ടെ പിന്നീട് പഠിക്കാമെന്നൊക്കെ തോന്നുമ്പോൾ, ഈ ഒരു വിഷമവും അല്ലെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യവും ഒക്കെ നിങ്ങളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ പഠനത്തെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. വരുന്ന നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ കേറ്റെറ്റ് പാസ്സാകണമെന്നും നിരന്തരം നിങ്ങൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. ഇനി രണ്ടാമത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു സിറ്റുവേഷൻ കേറ്റെറ്റ് റിസൾട്ട് വരുമ്പോഴാണ്. കേറ്റെറ്റ് റിസൾട്ട് വരുമ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ പല ആളുകളും ഒരു മാർക്കിനും രണ്ട് മാർക്കിനുമൊക്കെ കേറ്റെറ്റ് പരാജയപ്പെട്ട് ഒരുപാട് വിഷമത്തോടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നവരുണ്ട്. ഒരു മാർക്കിനൊക്കെ പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു വിഷമമായിരിക്കും. അപ്പോൾ ആ ഒരു വിഷമ സാഹചര്യത്തെ നിങ്ങൾ മുന്നിൽ കാണുക. കേറ്റെറ്റിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഒരു മാർക്കിനോ രണ്ട് മാർക്കിനോ കുറഞ്ഞ മാർക്കിനൊക്കെ ഞാൻ പരാജയപ്പെടുമ്പോൾ, മറ്റുള്ളവർ പാസ്സായി താൻ മാത്രം ഇങ്ങനെ പരാജയത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ, അത് വളരെ വിഷമമുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇല്ലാതിരിക്കാൻ തീർച്ചയായിട്ടും ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. അലസത വരുമ്പോൾ അത് കൊണ്ടുവരേണ്ടത് ആ ഒരു സിറ്റുവേഷനാണ്. ഇല്ല, ഞാൻ പഠിക്കണം, ഈ അലസതയും മടിയും ഒക്കെ മാറ്റിവെച്ച് ഇപ്പോൾ തന്നെ കേറ്റിട്ട് നന്നായിട്ട് പരിശ്രമിക്കണം, നന്നായിട്ട് അധ്വാനിക്കണം, അല്ലെങ്കിൽ ആ റിസൾട്ട് വരുമ്പോൾ ഞാൻ നിരാശപ്പെടേണ്ടി വരും, ഞാൻ വിഷമിക്കേണ്ടി വരും എന്നുള്ള ആ ഒരു സാഹചര്യത്തെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഓർക്കുകയും അത് മനസ്സിന് പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ അലസത വരുമ്പോൾ രണ്ടാമത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു സിറ്റുവേഷൻ അതാണ്. മൂന്നാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പല തവണ കേറ്റിട്ട് എഴുതി പരാജയപ്പെട്ട് വിഷമിച്ചിരിക്കുന്നവരുണ്ടാവും. നിങ്ങൾ ഓരോ തവണയും പരാജയപ്പെടുമ്പോൾ നിങ്ങളെ പരിഹസിച്ച് നിങ്ങളെ കളിയാക്കി കൊണ്ട് കൂടെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അതൊരു പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സാകാം, നിങ്ങളുടെ റിലേറ്റീവ്സ് ആകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ആകാം. എത്ര നാളായി നീ ഇങ്ങനെ കേറ്റൊരു പരീക്ഷ എഴുതുന്നു, ഇതുവരെ പാസ്സാകാൻ നിങ്ങൾക്ക് സാധിച്ചില്ലേ, അല്ലെങ്കിൽ ഈ വയസ്സാം കാലത്താണ് പഠിക്കാൻ നടക്കുന്നത് എന്നൊക്കെയുള്ള നെഗറ്റീവ് കമൻസ് പറയുന്ന ഒത്തിരി ആളുകളുണ്ടാവും. ആ നെഗറ്റീവ് കമൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. കാരണം കേറ്റെറ്റ് പരാജയപ്പെട്ടതിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് ഇത്തരം നെഗറ്റീവ് കമൻസ് കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. അവർക്ക് മുമ്പിൽ തിരിച്ചൊരു പോസിറ്റീവ് കമൻറ്റ് പറയിപ്പിക്കുവാൻ ഞാൻ നന്നായിട്ട് പഠിക്കണമെന്ന് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കേണ്ടതുണ്ട്. കാരണം കളിയാക്കിയവർക്ക് മുമ്പിൽ, പരിഹസിച്ചവർക്ക് മുമ്പിൽ ഞാൻ ഈ പ്രാവശ്യം കേറ്റെറ്റ് പാസ്സായി എന്ന് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാൻ എനിക്ക് കഴിയണം. ആ ഒരു തിരിച്ചറിവിലൂടെ നിങ്ങൾ ഈ അലസതയെ, അതേപോലെ നിങ്ങളുടെ മടിയൊക്കെ മാറ്റിവെച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും, കഴിയാത്തവരായിക്കൊണ്ട് ആരുമില്ല. പക്ഷേ പലവിധ ഫാമിലി കാര്യങ്ങളുണ്ടാകും, ഉത്തരവാദിത്തങ്ങളുണ്ടാകും. ആ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും അല്പസമയം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക്, നിങ്ങളുടെ ഡ്രീമിലേക്ക് എത്തിച്ചേരുവാൻ സമയം മാറ്റിവെക്കുക. തീർച്ചയായും വളരെ
അടുത്ത് തന്നെയാണ് കെറ്റെറ്റ് പരീക്ഷ ഉള്ളത് എന്ന തിരിച്ചറിവ് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകുക. ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഉടനെ കെറ്റെറ്റിൻ്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്താൽ 20 ദിവസം വളരെ ചുരുങ്ങിയ ദിവസമാണ് നിങ്ങൾക്ക് പഠനത്തിലുള്ളത് എന്ന് മനസ്സിലാക്കി പഠനം ക്രമീകരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ കൂടുതൽ കൂടുതൽ ക്ലാസ്സുകളും വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.